Hi friends, hello everyone. Namaskaram. Panna ulunnakka vechittu eluppathil undakkan pattuna oru snacks aanu njan kaanikkunnathu. Nalla oru tasty murukkana. Appo kandille nalla crispy aayittulla murukkana. Appo namukku kandu nokkam enganeyanu undakkunnathu. Appo adinu vendite oru mukkal cup ulunna edukka. Idu nannayittonu kazhugi edukka. ഇപ്പോൾ ദാ ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അതിനെ ഒരു കുക്കറിലേക്ക് ഇട അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഇത് ഹൈ ഫ്ലെയിമിൽ വിസിൽ വന്നതിന്റെ ശേഷം ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവുന്ന വരെ ഒന്ന് വേവിച്ചാൽ മതി ഇപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിനെ തണുത്തു കഴിഞ്ഞാൽ മിക്സറ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക തണുത്തതിൻ്റെ ശേഷം കേട്ടോ അപ്പോൾ അതാ ഉഴുന്ന് അരച്ചു വെച്ചിട്ടുണ്ട് ഇനി വേറൊരു ബൗളിൽ ഒരു 1/2 കപ്പ് അരിപ്പൊടി എടുക്കുക ഞാനിപ്പോൾ ഇത് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് വറക്കാത്ത അരിപ്പൊടിയാണെങ്കിൽ അതൊരു 2 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുക 2-3 മിനിറ്റ് വറുത്തെടുത്താൽ മതി അധിക സമയമൊന്നും വേണ്ട എന്നിട്ട് ചേർത്താൽ മതി കേട്ടോ ഇത് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതുതന്നെ വേണം ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എള്ളാണ് ചേർക്കുന്നത് കറുത്ത എള്ള് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ചേർത്തിരിക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ അയമോദകം ഒന്ന് കയ്യിൽ ഞരടിയിട്ട് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് അയമോദകം ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം ചെറിയ ജീരകം ഉണ്ടെങ്കിൽ അത് ചെറിയ ജീരകം ചേർത്താലും മതി ഇതിലേതെങ്കിലും സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള എണ്ണ റിഫൈൻഡ് ഓയിൽ മതി നല്ല ചൂട് ഉണ്ടായിരിക്കണം അതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലെ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം ഇങ്ങനെ പിടിക്കാൻ പറ്റണം കണ്ടില്ലേ ഇങ്ങനെ ആയിരിക്കണം അപ്പോൾ ആ എണ്ണ നന്നായിട്ട് മിക്സായി എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഉപ്പൊക്കെ നമുക്ക് ആവശ്യമുള്ള ഉപ്പാണ് ചേർക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ആ അരച്ചു വെച്ച ഉഴുന്നും കൂടിയും ചേർക്കുക ഈ ഉഴുന്നും കൂടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ആദ്യത്തെ പാത്രം അത് ചെറുതാവുക കാരണം ഈ പാത്രത്തിലേക്ക് മാറ്റിയതാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നല്ല ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ 1-2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് കൊടുക്കുക അപ്പോൾ നോക്കണം വെള്ളം കൂടി പോകരുതെന്നരുത് അപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ച് അതിൻ്റെ ശേഷം മാത്രം നോക്കുക വല്ലാതെ അങ്ങനെ ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം 1 സ്പൂണോ 2 സ്പൂണോ വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ സാധാരണ മുറുക്കൊക്കെ ഉണ്ടാക്കില്ലേ അതിൻ്റെ ആ ഒരു പരുവം തന്നെ ഇതിലേക്ക് പിന്നെ ഞാൻ കുറച്ചുണ്ടാക്കിയതിൻ്റെ ശേഷം കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല എരിവുള്ള മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കാം അപ്പോൾ പൊടികൾ ചേർക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ അത് ഞാൻ കാണിക്കുന്നില്ല അതിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മുളക് പൊടി ചേർത്താൽ മതി ഇനിയിപ്പോൾ ചേർത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇനി ഇതുണ്ടാക്കാം ഇതാ സേവനാഴി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒന്ന് എണ്ണ വരട്ടുക ഒട്ടിപ്പിടിക്കാതിരിക്കാനും എളുപ്പത്തിൽ നമുക്ക് പിഴിഞ്ഞെടുക്കാനും വേണ്ടിയിട്ടാണത് ഈ ഒരു വലുപ്പത്തിലുള്ള ഹോൾസുള്ള അച്ചാണ് വേണ്ടത് അതിപ്പോൾ ഏത് ഷേപ്പായാലും വേണ്ടില്ല പക്ഷേ ഈ ഇത്ര വലുപ്പമുള്ള ഹോളായിരിക്കണം എന്ന് മാത്രം പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ മാത്രം വേറെ ഷേപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഇത് ഈ ഒരു ഇതിലാണ് സാധാരണ ഉണ്ടാക്കിയെടുക്കുക പിന്നെ ഇതിലേക്ക് ആ മാവ് നിറയ്ക്കുക ഇപ്പോൾ ഇതാ മാവ് നിറച്ചിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ പിഴിഞ്ഞെടുക്കുക കണ്ടില്ലേ ഇങ്ങനെ ഇതിപ്പോൾ വളരെ ഈസിയാണ് കേട്ടോ ഇതുണ്ടാക്കാൻ കുറേ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇത്രേ വേണ്ടു ഇതിങ്ങനെ വലിയതാവുക കാരണം നമുക്ക് പിഴിയാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഇപ്പോൾ കുറേ ഇങ്ങനെ കട്ടിക്ക് വേണ്ട അപ്പോൾ ഇതൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതാ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഓരോന്നായിട്ട് എടുത്തിടാം കണ്ടില്ലേ ഇതുപോലെ കൈ കൊണ്ട് തന്നെ ഇടാം ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ ഒട്ടും ഒട്ടിപ്പിടിക്കില്ല
അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടായതിൻ്റെ ശേഷം ഇത് ഇതിലേക്ക് ഇട്ടിട്ട് പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക, എന്നിട്ട് വറുത്തെടുക്കുക. അത് പെട്ടെന്ന് ക്രിസ്പി ആയി കിട്ടും. നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർക്കുന്നതല്ലേ. ഒരു ഭാഗം ആയി വരുമ്പോൾ ഒന്ന് മറിച്ചിടാം. ഇത് ഇത്രയും എണ്ണയിൽ ഞാൻ മുഴുവൻ വറുത്തെടുത്തു, എന്നിട്ട് ബാക്കിയും നല്ലോണം എണ്ണ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ എണ്ണ അത് കുടിക്കൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അധികം എണ്ണ കുടിക്കുമെന്ന് വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട, സാധാരണ നമ്മൾ വറുത്തെടുക്കുന്ന പോലെ തന്നെയാണ്. അപ്പം ഞാനിത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് ഉണ്ടാക്കിയ അതെന്നുള്ളതാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പോൾ അത് രണ്ടും ടേസ്റ്റ് വലിയ വ്യത്യാസമൊന്നുമില്ല. കുറച്ച് ആ മുളക് പൊടിയുടെയും ആ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ ഒരു സ്പൈസിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടും നല്ല സൂപ്പർ ടേസ്റ്റാണ്. പെട്ടെന്നത് മൊരിഞ്ഞ് കിട്ടും. നമ്മൾ വറുത്തെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഇത് ഞാൻ സ്പൈസസൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയത്, അതായത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർക്കാതെ. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് വേണ്ടവെച്ചാൽ അത് അതുപോലെ ഉണ്ടാക്കാം. രണ്ടായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വയ്ക്കുക. അപ്പോൾ അത് കുറേ ദിവസം കേടുവരാതിരിക്കും, നല്ല മൊരിഞ്ഞിട്ട് തന്നെ ഇരിക്കും, നല്ല ഫ്രഷായിട്ടിരിക്കും. അപ്പോൾ അതാ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല മൊരിഞ്ഞ മുറുക്ക് റെഡിയായി. കണ്ടില്ലേ, നല്ല മൊരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇത് മൊരിഞ്ഞ് കിട്ടാനൊന്നും അധികം പ്രയാസമില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്തായാലും അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.